കുടുംബ ജീവിതത്തിലെ മേന്മയിൽ, ആത്മജീവിതത്തിലെ മേന്മയിൽ, കുടുംബത്തിൽ മക്കളെ നന്നായി പരിചരിക്കുമ്പോ നിങ്ങൾക്ക് സമ്മാന സ്വർഗമാണ്. ഭാര്യയുമായി നല്ലതുപോലെ വർത്തിച്ചാൽ സമ്മാനം സ്വർഗമാണ്. ഭർത്താവുമായി നല്ല രീതിയിൽ പെരുമാറിയാൽ സമ്മാനം സ്വർഗമാണ്. എത്ര മനോഹരമായ മതം! കാട്ടിൽ പോയി തപസ്സിരുന്നാൽ മാത്രം കിട്ടുന്നതാണെന്നല്ല ഇസ്ലാമിന്റെ രീതി. സാമൂഹിക ജീവിതത്തിന്റെ ഇടവേളകളിൽ ആവശ്യമായ നിബന്ധനകളും നിയമങ്ങളും പാലിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സ്വർഗം. ഇതാണ് ഇസ്ലാം. അപ്പോൾ സമീപകാലത്തൊരു ചെറുപ്പക്കാരിയായ സഹോദരി മരണപ്പെട്ടു പോയി. ആ വീട്ടിലേക്ക് ഞാൻ സന്ദർശനത്തിന് ചെന്നപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വാപ്പയുടെ മടിയിൽ വന്നിരുന്ന് നിലവിളിക്കുന്നു, ഉമ്മയെ കാണിച്ചു തരണം. നിസ്സഹായനായ വാപ്പ എന്നോട് പറഞ്ഞു, എന്തു ചെയ്യാനാണ് ഉസ്താദേ? ഇവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സാധാരണ ഉമ്മയ്ക്ക് സലാം പറഞ്ഞു വരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഉമ്മയെ കാണുന്നില്ല, അവൻ പ്രയാസത്തിലാണ്. ഇവന്റെ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ മരിച്ചു കിടക്കുകയാണെന്ന് ഈ കുട്ടിക്കറിയില്ല. സാധാരണ സ്കൂളിൽ നിന്ന് വന്ന് സലാം പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ തോന്നുന്നത് പോലെ ഈ ഉമ്മ മരണപ്പെട്ട് കിടന്നപ്പം ആറ് വയസ്സുള്ള രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ് കൈ കൊടുക്കാൻ നോക്കുക. എങ്ങനെയാണ് എനിക്ക് സഹിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഉസ്താ, എന്റെ ഇത്രയും കാലത്തെ കുടുംബ ജീവിതത്തിനിടയിൽ എനിക്കിഷ്ടമില്ലാത്തതൊന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല. എനിക്ക് പൊരുത്തമില്ലാത്തതൊന്നും എന്റെ ഭാര്യ ചെയ്തിട്ടില്ല. എന്നോട് ചോദിക്കാതെ ഒരിടപാടും അവൾ നടത്തിയിട്ടില്ല. ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, രോഗിണിയായി കിടക്കയിൽ കിടക്കുമ്പോൾ കയ്യിൽ കിടന്ന ഒരാഭരണം ഒരു ദീനീ സ്ഥാപനത്തിന് സംഭാവനയായി നിയത്താക്കി അതെന്നോട് ചോദിക്കാതെയാണ് ചെയ്തത്. അവസാന നിമിഷങ്ങളിൽ എന്നോട് ഹോസ്പിറ്റലിൽ കിടന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്തു പോയി, പൊരുത്തപ്പെടണം. ഞാൻ ചോദിച്ചു, എന്താണ്? എന്റെ ഈ രോഗം മാറാൻ, എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ ഞാൻ എന്റെ ഈ കയ്യിൽ കിടക്കുന്ന വള ഒരു ദീനീ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തു, അത് നിങ്ങൾക്ക് പൊരുത്തമാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, 1000 വട്ടം പൊരുത്തമാണ്. അപ്പൊ ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യയുടെ മേന്മ പറയുകയാണ്, ഇത്രയും കാലമുള്ള ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനിടയിൽ ഒരു പ്രയാസങ്ങളും അവൾ നൽകിയിട്ടില്ല. അതിങ്ങനെ കേൾക്കുമ്പോ എത്ര സ്വസ്ഥമായ ഒരു കുടുംബ ജീവിതം, എത്ര സന്തോഷകരമായ അഭിപ്രായങ്ങൾ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അടുക്കൽ എങ്ങനെയാണോ? പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആയിരിക്കുമോ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുകയാണ്, ഇദാ മാതത് ഇംറാഅത്തുൻ വസൗജുഹാ റാദിൻ അൻഹാ, ഒരു പെണ്ണ് മരിച്ചു, ഭർത്താവ് തൃപ്തനാണ് അവളിൽ, എന്നാൽ അവൾ സ്വർഗത്തിലാണ്. അപ്പൊ ഭർത്താക്കന്മാര് വിചാരിക്കേണ്ട, മേൽക്കോയ്മ ഞങ്ങളുടെ കയ്യിലാണ്, ഇനി പൊരുത്തം കൊടുത്തില്ല അവൾ നരകത്തിലായിക്കോട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാ. ഭാര്യമാരോട് നല്ലവരല്ലെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ നല്ലവരല്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭാര്യയെ കയറി വന്ന് തല്ലുക, തെറി വിളിക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കൊണ്ട് കലാപം സൃഷ്ടിക്കുക, അതൊരു ഭർത്താവിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ നിങ്ങൾ നല്ലവരാകണമെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല സമീപനമുള്ളവരാകണം, ഭർത്താക്കന്മാരുടെ പൊരുത്തമുള്ള ഭാര്യമാരാകണം, ക്ഷേമകരമായ കുടുംബ ജീവിതങ്ങൾ ഉണ്ടാകണം. അത് നിങ്ങൾക്ക് ഇവിടെ സ്വർഗമാണ്. റബ്ബൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാൻ, ആരെങ്കിലും ഒരാൾ പറഞ്ഞു, റളിയതു ബില്ലാഹി റബ്ബാ, ഞാൻ അല്ലാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീനൻ, അല്ലാഹുവിന്റെ ഇസ്ലാമിനെ ഞാൻ ദീനായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, വേറെ ആദർശം എനിക്ക് വേണ്ട, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി പ്രവാചകരായി ഞാൻ പൊരുത്തപ്പെട്ടു എന്നൊരാൾ പറഞ്ഞാൽ, വജബത്ത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്, അയാൾക്ക് സ്വർഗം നിർബന്ധമാണ്.
ആ ദിക്റ് പതിവാക്കാനാണ് നമ്മൾ ഹദ്ദാദ് ഓതുന്നത്. റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ വറസൂലാ. ആ ദിക്റ് വളരെ പുണ്യമുള്ള ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വർഗം നൽകുന്ന ദിക്റാണ്, ശ്രേഷ്ഠമായ കൂലി നൽകുന്ന ദിക്റാണ്. കാഫിറുൽ യതീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനവ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും നാളെ സ്വർഗത്തിൽ സമീപത്തരാണ്. അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അനാഥയുടെ സംരക്ഷണം, ക്ഷേമകരമായ കുടുംബജീവിതം, അള്ളാഹുവിനുള്ള തൃപ്തി, ഹബീബിനോടുള്ള സ്നേഹം, പരിശുദ്ധമായ ദീനിനോടുള്ള പ്രതിബദ്ധത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക.